Hello, my dear friends. Welcome to Anju's Cooking World. Ella kuttarkku nammude pudhiya video like swagatham. Appo innathe video nu parayunnathu day in my life aanu. Appo namukku innathe video like povam. അപ്പോൾ നമ്മുടെ ഇന്നത്തെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് ബൂരി മസാലയാണ്. അപ്പോൾ ചായ കുടിയെല്ലാം കഴിഞ്ഞ ശേഷമാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുക എന്നുള്ളൊരു പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ അതുമാത്രമല്ല, നമ്മുടെ ചാനലിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് കുറേ നാളുകളായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് തുടങ്ങാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ മാവ് കുഴച്ച് റെഡിയാക്കി വെക്കുകയാണ്. അപ്പോൾ നമുക്ക് നല്ല സോഫ്റ്റ് ആയിട്ടുള്ളൊരു ബൂരിയുടെ മാവാണ് റെഡി ആയിട്ടുള്ളത്. ഇനി അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിലൊക്കെ ഒന്ന് തേച്ച് കൊടുത്ത ശേഷം റെസ്റ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. പിന്നെ ഇന്നലെ രാത്രി നൈറ്റ് ഞാൻ കൊഴുക്കട്ടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, അതിൻ്റെ ബാലൻസ് ആണ്. അപ്പോൾ അതൊന്ന് ആവി കയറ്റി എടുക്കാം. അപ്പോൾ ചായ കുടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് ഇടനേരത്തൊക്കെ ഒന്ന് കഴിക്കാനായിട്ട് ഇതുണ്ടാവും. എനിക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എന്തെങ്കിലും സ്നാക്സ് കഴിച്ചുകൊണ്ട് ഇരിക്കുന്ന ഒരു സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ അപ്പോൾ അത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഇന്നലെ തലേദിവസം ഞാൻ അപ്പം ഉണ്ടാക്കിയതായിരുന്നു. നല്ല ടേസ്റ്റ് ഉണ്ട്, ബാറ്ററൊക്കെ നല്ല സൂപ്പർ ടേസ്റ്റുള്ളൊരു തന്നെയായിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, ചുറ്റുവട്ടം മൊത്തം നല്ല പോലെ തന്നെ കട്ടിയായിട്ട് കടിച്ചാലിട്ട് പൊട്ടില്ല എന്ന് പറയുന്ന ഒരവസ്ഥയിലായിരുന്നു. പക്ഷെ നല്ല സ്വാദുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും ഇടയ്ക്ക് കഴിക്കാനൊക്കെ ആയിട്ടുണ്ടായിരുന്നു. പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ കഴുകാനുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടം എന്ന് പറയുന്നത്. ഞങ്ങൾ തേർഡ് ഫ്ലോറിലാണ് താമസിക്കുന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ കുറച്ച് വീട് വൃത്തിയാക്കലൊക്കെ ഉണ്ട്. നമ്മുടെ മാളിട്ടിക്ക് പഠിക്കുന്ന സമയത്ത് ബുക്കൊക്കെ ഇങ്ങനെ ഒന്ന് എല്ലാം കൂടി പുറത്തേക്കൊക്കെ ഇട്ടിട്ട് വേണം ആൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വൃത്തിയാക്കി വയ്ക്കണം. ആ സമയം കൊണ്ട് ഉരുളക്കിഴങ്ങ് മസാല നമുക്ക് തയ്യാറാക്കി എടുക്കാം. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങ്, ഇഞ്ചി, അതുപോലെ തന്നെ സവാള, പച്ചമുളക്, വളരെ സിമ്പിളായിട്ട് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നൊരു റെസിപ്പിയാണ് കേട്ടോ. അത് കോമൺ ആയിട്ട് നമ്മൾ എല്ലാവരും വീട്ടിലും ഉണ്ടാക്കുന്നതാണ്. നമ്മൾ വീഡിയോസ് എടുക്കുമ്പോൾ കുറച്ചും കൂടിയും എന്താ പറയുക, വളരെയധികം ഭംഗിയോടുകൂടിയിട്ടൊക്കെയാണ് ചെയ്യാറ്. സാധാരണ ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ഒരു വീഡിയോ എടുക്കണമെന്നുള്ള നിലയ്ക്ക് വലിയൊരു ഫോർമാലിറ്റീസ് ഒന്നും ആയിട്ട് ഞാൻ എടുത്തിട്ടില്ല. പിന്നെ അതുപോലെ തന്നെ ഇഞ്ചിയൊക്കെ ഒന്ന് ചതച്ചിട്ട് നമുക്കെല്ലാം കൂടെ ഒന്നിച്ചിട്ട് നമ്മുടെ കുക്കറിലിട്ടിട്ട് വേവിച്ചെടുക്കാവുന്നതേ ഉള്ളൂ. പെട്ടെന്ന് തീരുന്ന പണിയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വീഡിയോസ് എടുക്കുന്നത് നമ്മുടെ മാളിറ്റിയാണ്. അപ്പോൾ ക്യാമറ പിടിക്കാനായിട്ടും ട്രൈപോഡ് ഫസ്റ്റ് കേട് വന്നു പോയി കേട്ടോ. വീട് ഷിഫ്റ്റ് ചെയ്യുന്ന ഒരു സമയം കൊണ്ട് ട്രൈപോഡ് ഒന്ന് കേട് വന്നു പോയി. അപ്പോൾ മാളിറ്റിയാണ് ക്യാമറ പിടിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അറിയില്ല, ചെറിയ കൊച്ചല്ലേ, അപ്പോൾ അറിയുന്ന രീതിയിലൊക്കെ ആൾ ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഒഴിച്ചിട്ട് ഒരു രണ്ട് വിസിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു കുറുമ തയ്യാറാക്കി എടുക്കാൻ പറ്റും. ആ ഒരു സമയം കൊണ്ട് നമുക്ക് എന്താ പറയുക, വിസിലൊക്കെ വരുന്ന സമയം കൊണ്ട് ബൂരി ഒന്ന് പരത്തിയെടുക്കാം. ചെറിയ ചെറിയ ബൂരിയല്ല ആവശ്യമുള്ളൂ, പെട്ടെന്ന് തന്നെ ആ ഒരു പണിയും കഴിഞ്ഞ് കിട്ടും. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു പണിയായതുകൊണ്ടാണ് കേട്ടോ ഇതിലേക്ക് ഇങ്ങോട്ട് ഇറങ്ങിയത്. നല്ല എന്താ പറയുക, സൂപ്പറായിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ബൂരിയാണ്. സാധാരണ ഒരു 4-5 ദിവസത്തേക്കുള്ള മാവ് ഉണ്ടാവാറുള്ളതാണ്. അപ്പോൾ മാവ് കഴിഞ്ഞപ്പോൾ കിച്ചണിൽ കയറി നോക്കി രാവിലെ എന്താ ഫുഡ് ഉണ്ടാക്കി. ഈ മാവ് കഴിഞ്ഞാൽ ഏറ്റവും വലിയൊരു പ്രശ്നമാണ്, മോർണിംഗ് എന്താ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കുക എന്നുള്ളൊരു ചിന്ത. അപ്പോഴാണ് ഗോതമ്പ് മാവ് കണ്ടത്. അപ്പോൾ പിന്നെ ബൂരി ഉണ്ടാക്കാമെന്ന് വെച്ചു. മാൾട്ടിക്കാണെങ്കിൽ ഒരുപാട് ഇഷ്ടമാണ് ബൂരി. ബൂരി മസാലയും വന്ന ആൾക്ക് നല്ല ഇഷ്ടമാണ്. പിന്നെ പ്രതിഭട്ടിന് ഇന്നത് ഉണ്ടാക്കണം, ഇന്നത് വേണം എന്നൊരു നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യത്തിൽ ഞാൻ രക്ഷപ്പെട്ടു എന്ന് വേണമെങ്കിൽ പറയാം. ബൂരി ഉണ്ടാക്കിയ ശേഷം പിന്നെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പാത്രങ്ങൾ കഴുകി ഇരിക്കുന്ന സമയത്താണ് നമ്മുടെ ഡെയിലി ഇവിടെ വേസ്റ്റ് എടുക്കാൻ വേണ്ടിയിട്ട് ഒരു ചേട്ടൻ വരാറുണ്ട്. അപ്പോൾ ആ ചേട്ടൻ വന്നപ്പോൾ വേഗം ഞാൻ അങ്ങോട്ടേക്ക് വേഗം വേസ്റ്റ് കൊണ്ടുപോയി വെക്കാൻ വേണ്ടിയിട്ട് പോയി. അപ്പോൾ തേർഡ് ഫ്ലോർ ആയതുകൊണ്ട് തന്നെ ഒരു കയറിട്ടിട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്തത്. നമുക്ക് ഡെയിലി പോയിട്ട് താഴേക്ക് പോയിട്ട് കയറി വരിക എന്നുള്ളത് വലിയൊരു ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു കയറിൽ അങ്ങോട്ട് ഇറക്കി വെക്കുകയാണ് ചെയ്യാറ് കേട്ടോ. പിന്നെ കുറച്ച് കുതിരകളൊക്കെ കണ്ടപ്പോൾ കുതിരകളുടെ ഫോട്ടോസൊക്കെ എടുത്തു. പിന്നെ കുറച്ചുണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകി വെച്ചു. പിന്നെ പ്രതിവട്ടം വന്നു, ഫുഡൊക്കെ കഴിച്ചിട്ട് പ്രതിവട്ടം പോയി. ഞാൻ ഈ ഒരു വോയിസ് എടുക്കുമ്പോഴേക്കും കുറേ ഭാഗം അങ്ങോട്ട് പോയി കഴിഞ്ഞു കേട്ടോ. അപ്പോൾ പ്രതിവട്ടം ഇവിടെ അടുത്ത് തന്നെയാണ് ഷോപ്പ്, ഒരു 10 മിനിറ്റൊക്കെ പോകേണ്ട ദൂരമുള്ളൂ. അപ്പോൾ മോർണിംഗും വരും, അതേപോലെ തന്നെ ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് വീട്ടിലേക്ക് വരാറുണ്ട്. പിന്നെ മാളൂട്ടീനെ ഞാൻ ട്യൂഷന് പറഞ്ഞു വിടുന്നുണ്ട്. തമിഴായതുകൊണ്ട് തന്നെ എനിക്ക് വളരെ ബുദ്ധിമുട്ടാണ് തമിഴ് പഠിപ്പിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. മലയാളം പിന്നെയും നമ്മൾ പഠിച്ച ആളായതുകൊണ്ട് തന്നെ തമിഴ് പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വലിയൊരു
പണിയാണ്. എന്നാലും അഡ്ജസ്റ്റ് ചെയ്തിട്ട് മലയാളം തമിഴിൽ പറഞ്ഞിട്ട് മലയാളത്തിൽ ട്രാൻസ്ലേഷൻ ചെയ്തിട്ട് അങ്ങനെ പറഞ്ഞു കൊടുക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ അവരൊക്കെ പോകുമ്പോഴേക്കും എൻ്റെ വയറ് എനിക്ക് വല്ലതും തരുമെന്ന് എന്നോട് ചോദിക്കാൻ തുടങ്ങി. അപ്പം ഞാൻ പിന്നെ വേറൊന്നും നോക്കില്ല, വേഗം ബാക്കിയുള്ള പണികളൊക്കെ അവിടെ നിർത്തിയിട്ട് പിന്നെ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് നിന്നു. ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത് കൊണ്ടാണ് കേട്ടോ ഇത്രയൊക്കെ ഒരു ഇതിൽ നിൽക്കുന്നത്. അതായത് ചായ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എടുത്തിട്ട് അങ്ങനെയൊന്നുമല്ല. എന്താ കിട്ടണ വെച്ചാൽ ഏതെങ്കിലും ഒരു പ്ലേറ്റൊക്കെ അടിച്ച് വേഗം എടുത്തങ്ങ് കഴിക്കുക ചെയ്യുക കേട്ടോ. അപ്പോൾ ആ മേഞ്ഞ് നിന്ന കുതിരകളൊക്കെ നമ്മുടെ വീട്ടിൻ്റെ താഴോട്ടായിട്ട് വന്നപ്പോൾ കണ്ണു നിൽക്കാൻ നല്ല രസമാണ് കേട്ടോ. ഇവിടെ പിന്നെ അധികം കന്നുകാലി വളർത്തലൊക്കെയാണ്, അതായത് പശു ആട്. അപ്പോൾ അതൊക്കെ ഇങ്ങനെ മേയാനായിട്ട് വരും. അപ്പോൾ കാണാൻ നല്ല ഭംഗിയാണ്, അങ്ങനെ കുറച്ച് നേരം കണ്ടു നിൽക്കും. പിന്നെ ആ ഒരു സമയം കൊണ്ട് തന്നെ വേഗം ബാക്കിയുള്ള പണികളൊക്കെ തീർത്തു കേട്ടോ. പിന്നെ ഉച്ചത്തേക്കുള്ള ഒരു സാമ്പാറിൻ്റെ പണിയാണ്, ഇന്നത്തെ ഒരു സാമ്പാറാണ് ഉണ്ടാക്കാന്ന് വെച്ചത്. അപ്പോൾ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ ഇട്ടിട്ട് വേഗം പെട്ടെന്ന് തന്നെ കുക്കറിൽ ഇട്ടിട്ട് അങ്ങ് എല്ലാം എൻ്റെ എളുപ്പപ്പണി എന്ന് പറയുന്നത് കുക്കറിലാണ് കേട്ടോ. ജസ്റ്റ് തേങ്ങ അതുപോലെ തന്നെ അതിൽ പരിപ്പ് ഉഴുന്നൊക്കെ ഇട്ടിട്ട് പിന്നെ നമ്മൾ അറിയാലോ നോർമലായിട്ട് നമ്മൾ സാമ്പാർ വയ്ക്കുന്നത് എന്തൊക്കെയാണോ ഇടുക അതൊക്കെ തന്നെയാണ്. അതൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് പെട്ടെന്ന് എളുപ്പപ്പണി തട്ടിക്കൂട്ട് എങ്ങനെയൊക്കെ എന്നെ കൊണ്ട് തട്ടിക്കൂട്ട് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ ഞാൻ ചെയ്യും. പെട്ടെന്ന് പണി കഴിഞ്ഞിട്ട് റെസ്റ്റ് എടുക്കുക എന്നുള്ളൊരു ചിന്തയിലാണ് ഞാൻ ഇരിക്കാറ് കേട്ടോ. കുറച്ച് കുഴിമടികളുള്ള ഒരു വ്യക്തി തന്നെയാണ്. അപ്പോൾ ആ സമയം കൊണ്ട് പിന്നെ സാമ്പാറിൻ്റെ പണിയായി. പിന്നെ കയ്പയ്ക്ക് തോരൻ ഉണ്ടാക്കാമെന്ന് വെച്ചതാണ്. അപ്പോൾ കയ്പയ്ക്ക് പിന്നെ വീട്ടിൽ എൻ്റെ അമ്മ കൊണ്ടുവന്നതാണ് കേട്ടോ. മാളൂസിൻ്റെ ബർത്ത്ഡേ ആയിരുന്നു കഴിഞ്ഞൊരു വീക്ക്. അപ്പോൾ അമ്മ പറമ്പിലുണ്ടായ കയ്പയ്ക്ക് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഞാനും മാൾട്ടിയും കയ്പയ്ക്ക് കഴിക്കാറില്ല, പ്രതിവട്ടം മാത്രമേ കഴിക്കാറുള്ളൂ. അപ്പോൾ പ്രതിവട്ടം വേണ്ടിയിട്ട് മാത്രമേ കേട്ടോ അത് ഉണ്ടാക്കിയിട്ടുള്ളത്. പിന്നെ ഈ ഒരു തേങ്ങയുടെ മിക്സ് ആറിയ ശേഷം ഞാൻ ജസ്റ്റ് ഒന്ന് പൊടിച്ചെടുക്കും മിക്സിയിൽ ഇട്ടിട്ട്. അതിനുശേഷം വെള്ളം ഒഴിച്ചിട്ട് നമ്മൾ അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റ് പോലെ അരിഞ്ഞു കിട്ടും. ആ സമയം കൊണ്ട് എൻ്റെ കണ്ണ് തെറ്റിക്കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മാളൂട്ടി ട്യൂഷനൊക്കെ വിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആ സമയം കൊണ്ട് അവൾ എന്നെ ഹെൽപ്പ് ചെയ്യാനൊക്കെ മാളൂട്ടി നിൽക്കുകയായിരുന്നു. പിന്നെ പ്രതിവരണ കയ്പയ്ക്ക തോരൻ നല്ലപോലെ എണ്ണയിൽ കിടന്നിട്ട് മുരിഞ്ഞെടുക്കണം കേട്ടോ, എന്നാൽ മാത്രമേ ആൾ കഴിക്കുള്ളൂ. പിന്നെ വീട്ടിലുണ്ടായി കുമ്പളങ്ങി ഉണ്ടായിരുന്നു, ഇതൊക്കെ അമ്മ നാട്ടിൽ നിന്ന് വരുമ്പോൾ കൊണ്ടുവന്നതാട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാ കൂട്ടും കുക്കറിലും കൂടെ ഒഴിച്ചിട്ട് ഒക്കെ അങ്ങോട്ട് ഇട്ട് തിളപ്പിച്ച ഒരു രണ്ട് വിസിൽ അങ്ങനെ സാമ്പാറും പെട്ടെന്ന് തന്നെ ആവും കേട്ടോ. പക്ഷെ ഇതിൽ എനിക്ക് ചെറിയൊരു അബദ്ധം പറ്റി, ഞാൻ തക്കാളി ഇടാൻ മറന്നുപോയിട്ടോ. അതായത് പ്രതിഭടനം കഴിച്ചു, നമ്മുടെ മാൾട്ടിയും കഴിച്ചു, അതിനുശേഷം ഞാൻ കഴിക്കുന്ന സമയത്താണ് ഞാനത് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത്. നമ്മൾ അതിലേതെങ്കിലും ഒരു ഒരു കുറച്ച് ചെറുതായിട്ട് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നാൽ തന്നെ അതിൻ്റെ ടേസ്റ്റ് വേറെ ആയി പോവും. അപ്പോൾ സാമ്പാറിന് എനിക്കത് പറയാൻ പറ്റിയില്ല. സാമ്പാറിന് വേറൊരു പാർട്ട് എന്ന് പറയാം. പിന്നെ അതൊക്കെ കഴിഞ്ഞ് ഞാൻ തക്കാളി പിന്നെ ചേർക്കുക ചെയ്തത് കേട്ടോ. പിന്നെ കിച്ചണൊക്കെ വൃത്തിയാക്കുകയെന്ന് പറഞ്ഞാൽ പിന്നെ ഡെയിലി എൻ്റെ പണികളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കിച്ചണിൻ്റെ ജോലി കഴിഞ്ഞാൽ വേഗം ടൈൽസൊക്കെ ഞാൻ ഒന്നിച്ച് അങ്ങനെ വൃത്തിയാക്കും. അപ്പോൾ എൻ്റെ ഓൾമോസ്റ്റ് കിച്ചണിൻ്റെ ജോലി കഴിഞ്ഞു. അങ്ങനെ കിച്ചണും ഹാപ്പിയായി, ഞാനും ഹാപ്പി. ഇനി ഈ ഭാഗത്തേക്ക് എനിക്ക് തിരിയേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി വൈകുന്നേരത്ത് ചായ കുടിക്കാൻ വേണ്ടി മാത്രം കേട്ടോ പോവാറുള്ളൂ. പിന്നെ പ്രതിവട്ടം വന്നു, പ്രതിവട്ടം ഫുഡൊക്കെ കൊടുത്തു. പിന്നെ കുറച്ച് തുണികളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടുത്തെ ഇവിടെയുള്ള ചേച്ചിമാർ അധികം തുണി തിരുമ്പാറില്ല, ആളേനെ വെച്ചിട്ട് അവർ തുണി അലക്കുക ചെയ്യാറ് കേട്ടോ. അപ്പോൾ ഞാൻ കൈയോടെ തുണി മടക്കിയൊക്കെ വെച്ചിട്ട് അങ്ങനെ പോകും. അപ്പോൾ മോള് കണ്ടപ്പോൾ നല്ലൊരു ഭംഗി തോന്നി കേട്ടോ. ഇങ്ങനെ ആകാശം ഇരുണ്ട് മൂടി കെട്ടിയ ഒരു ആകാശവും പച്ചപ്പ് നിറഞ്ഞ ഇതും ഒക്കെ ആയിട്ട് അപ്പോൾ കണ്ടപ്പോൾ ഒരു വീഡിയോ എടുത്തുന്നേ ഉള്ളൂ കേട്ടോ. പിന്നെ ഒരു 5-5.5 ആയപ്പോൾ നമ്മുടെ പാല് കൊണ്ടുവരുന്ന ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒരു ബാഗ് രാവിലെ വേസ്റ്റ് വെക്കുന്ന പോലെ തന്നെ മോർണിങ്ങും ഈവനിങ്ങും ഇങ്ങനെ ഒരു ബാഗ് ഇറക്കി വെക്കും. അപ്പോൾ ആൻറ്റി വന്നിട്ട് പാലൊഴിച്ചിട്ട് ആൻറ്റി പോകും. പിന്നെ എനിക്ക് ടൈം കിട്ടുമ്പോഴാണ് ഞാൻ ആ ബാഗ് എടുക്കാറുള്ളൂ കേട്ടോ. പിന്നെ ഇവിടെ നല്ല പശുവിൻ പാല് എരുമപ്പാലൊക്കെ കിട്ടാറുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ സന്ധ്യ മയങ്ങി ഒരു നല്ല തണുപ്പുള്ളൊരു രാത്രി തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളിവിടെ അടുത്തൊരു അയ്യപ്പങ്കാവ് ഉണ്ട്. നമ്മുടെ ഹരിവരാസനൊക്കെ കേട്ട് ഞാൻ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ ഒരു വീഡിയോ എടുക്കുകയാണ്. അങ്ങനെ ഇന്നത്തെ ഈ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ്. അതുപോലെ തന്നെ ഇന്നത്തെ എൻ്റെ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും ബൈ.